വെൽക്കം ടു സിംസീസ് കിച്ചൺ. ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ താറാവ് റോസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള താറാവ് റോസ്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ താറാവെല്ലാം കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. ചെറിയ താറാവാണ്, ഒരു ചെറിയ താറാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിന് ബാക്കി ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ചെറിയുള്ളി ഒരു ബൗളിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 മീഡിയം സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയത്, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, 2 പച്ചമുളക്, തേങ്ങാക്കൊത്ത്, ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പാത്രം എടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന താറാവിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഇത് ഈ മസാല ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കടുകും കറിവേപ്പിലയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങയുടെ കളറൊന്ന് ചേഞ്ച് ആയി വരുന്നവരെ നമ്മൾ എണ്ണയിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ഗോൾഡൻ കളറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയൊക്കെ വരുന്ന ഒരു ടൈമിലാണ് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കളറ് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ചെറുതായിട്ട് എരിഞ്ഞ് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. താറാവ് വെക്കുമ്പോൾ എപ്പോഴും കൊച്ചുള്ളി കൂടുതൽ എടുക്കുന്നത് നല്ലതാണ്. കൊച്ചുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കൊച്ചുള്ളി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളിക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. താറാവിന് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കൊച്ചുള്ളിയിലേക്ക് കുറച്ചുപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. കൊച്ചുള്ളിയുടെയും കളറൊന്ന് ചെറുതായിട്ട് മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 4 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, മീഡിയം ടൈപ്പിലുള്ളത്. അത് കനം കുറച്ച് അരിഞ്ഞതാണ് ഇതിലേക്കിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ടി വരണം. ആ ഒരു ടൈമിലെ നമുക്ക് ഇതിലേക്ക് താറാവ് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. താറാവ് റോസ്റ്റിന് കുരുമുളക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് എത്രയും ചേർക്കുന്നോ അത്രയും നല്ലതാണ്. പിന്നെ എരി ഒരുപാട് ഇഷ്ടമല്ലാത്തവർ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുക. അതുകൊണ്ടാണ് പച്ചമുളക് 2 എണ്ണം മാത്രം എടുത്തത്. അതല്ലെങ്കിൽ നമ്മുടെ പച്ചമുളകിൻ്റെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാമായിരുന്നു. കുരുമുളകും മുളക് പൊടിയൊക്കെ ചേർക്കേണ്ട കൊണ്ടാണ് പച്ചമുളക് കുറച്ചെടുത്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അത് ഉള്ളിയിലേക്ക് നന്നായിട്ട് പിടിച്ച് പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതുവരെ 1 മീഡിയം ഫ്ലെയിമിലിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് കുക്കായി വരുന്ന ഒരു ടൈമിലാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന താറാവ് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മസാലയെല്ലാം ഉള്ളിയിലേക്ക് പിടിച്ച് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന താറാവ് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടികളൊക്കെ മീറ്റിലേക്ക് നന്നായിട്ട് പിടിക്കണം. ആ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ ചിക്കനൊക്കെ കുക്ക് ചെയ്യുന്ന പോലല്ല, താറാവിന് കുറച്ച് കൂടുതൽ ടൈം വേണം. കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള മീറ്റാണ്, അപ്പോൾ കുക്കിംഗ് ടൈമും കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, താറാവിൻ്റെ മുട്ടയാണ്, മുട്ടയുള്ള താറാവായിരുന്നു. അപ്പോൾ മുട്ടയും ഇതിനകത്തുണ്ട്.
അതും കൂടി ഇട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ആദ്യം ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും ഒരല്പം കൂടെ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യണം. കുറച്ചധികം നേരം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് അടച്ച് വെക്കുന്നതിന് മുന്നായിട്ട് അല്പം ഗരം മസാലയും അതുപോലെ തന്നെ മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല 1 teaspoon, മീറ്റ് മസാല 1 tablespoon ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല നമ്മൾ നേരത്തെ ഇറച്ചിയിലേക്ക് കുറച്ച് മിക്സ് ചെയ്ത് വെച്ചിരുന്നു, അതുകൊണ്ടാണ് 1 teaspoon ചേർത്ത് കൊടുത്തത്. ഇപ്പം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ വെള്ളം കുറച്ചൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നാലേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നമുക്ക് അടച്ച് വെച്ചിരുന്ന് കുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ചധികം നേരം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂറിൽ കൂടുതൽ എന്തായാലും വേണം. എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് എത്രത്തോളം കുക്കായിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അടച്ച് വെക്കുന്നതിന് മുന്നായിട്ട്. അപ്പോൾ ആ ഒരു ഫ്ലേവർ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെക്കാം. ഇപ്പോൾ ഒരു 10 minutes കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ കുറേശ്ശേ ആയിട്ട് വറ്റി വരും. നമ്മൾ ഫ്ലെയിം കുറച്ചാണ് വെച്ചിരുന്നത് നന്നായിട്ട് കുക്കാവാൻ വേണ്ടി. ഇപ്പോൾ എണ്ണയൊക്കെ ജസ്റ്റ് ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ വെള്ളം നന്നായിട്ട് വറ്റി കുറുകി വരണം. ഇപ്പോൾ ഒരു 1.5 hours കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3/4 hours ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഒരു 10 minutes കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു, തണുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ താറാവ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ്. ചിക്കനെക്കാട്ടിലൊക്കെ കൂടുതൽ ഗുണമുണ്ടെന്നാണ് പറയുന്നത് താറാവിന്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കുറച്ചുകൂടെ ഹെൽത്തിയാണ്, ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത് താറാവിന്. പിന്നെ താറാവ് ചിക്കൻ പോലെ അവൈലബിൾ അല്ല, എന്നാലും നിങ്ങൾ കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ വാങ്ങിച്ച് റോസ്റ്റായിട്ടോ കറിയായിട്ടോ പ്രിപ്പയർ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.